മൈ പെറ്റ് പ്ലാന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 7 reasons ഫോർ ഫിഞ്ചസ് സഡൻ ഡെത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഫിഞ്ചസ് വളർത്തുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴുമുള്ള ഒരു ചോദ്യമാണ്, വൈ ഫിഞ്ചസ് ഡൈ സഡൻലി? അതായത് എന്തുകൊണ്ടാണ് ഫിഞ്ചസ് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടിൽ മരിച്ചു കിടക്കുന്നത് എന്നുള്ളത്. സോ ഫിഞ്ചസ് വളർത്തുന്നവർക്കും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുമാത്രമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒത്തിരി പേരെ എന്തുകൊണ്ടാണ് ഫിഞ്ചസ് മരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്തിരുന്നു, അവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫിഞ്ചസുകൾ പെട്ടെന്ന് മരിക്കാനുള്ള ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആൻഡ് ഡിസീസസ് ആണ്. പലതരത്തിലുള്ള വൈറസ് മൂലമുള്ള രോഗങ്ങളൊക്കെ പക്ഷികളുടെ ഇടയിൽ പടർന്നു പിടിക്കാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, പക്ഷിപ്പനിയൊക്കെ. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഏതെങ്കിലും പുറത്തുനിന്നുള്ള വൈൽഡ് ബേർഡ്സ് എന്തെങ്കിലും കഴിക്കുക, നമ്മുടെ കൂട്ടി വരിക, നമ്മുടെ കൂട്ടിലെ വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം ഇങ്ങനെയുള്ള ഡിസീസസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, വൈൽഡ് ബേർഡ്സുമായുള്ള കോണ്ടാക്ട് പരമാവധി ഒഴിവാക്കണം എന്നുള്ളത്. അതുമാത്രമല്ല, ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ബേർഡ്സിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കേജ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്ടൊക്കെ വെച്ചാലും ഇങ്ങനെയുള്ള ഡിസീസസും ഇൻഫെക്ഷനും ഒക്കെ വരാം. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേർഡ്സ് ഫഫി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്നാക്റ്റീവ് ആവുക, സ്ലീപ്പി ആയിട്ടിരിക്കുക, അതുമാത്രമല്ല അവരുടെ വെൻറ്റിൻ്റെ ഭാഗത്തോ കുറച്ച് വെറ്റായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡിസീസസോ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഞ്ചസ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. കാരണം അതിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്, കുഞ്ഞു ബേഡായതുകൊണ്ട് തന്നെ. ഫിഞ്ചസുകളുടെ ഡിസീസുകളെ കുറിച്ചും ഇൻഫെക്ഷനെ കുറിച്ചും നാച്ചുറൽ മെഡിസിനെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, മെഡിസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി ഫിഞ്ചസ് മരിക്കാനുള്ള ഒരു രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ചസ് എപ്പോഴും ഫിഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ലനാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒത്തിരി ചൂടും ഫിഞ്ചസിന് താങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ നല്ല തണുപ്പും ഫിഞ്ചസിന് താങ്ങാൻ പറ്റില്ല. ചൂട് പിന്നെയും കുഴപ്പമില്ല, തണുപ്പ് ഒട്ടും ഫിഞ്ചസുകൾക്ക് പറ്റില്ല. അതുകൊണ്ടുള്ള തണുപ്പ് മഴയുള്ള സമയങ്ങളിലൊക്കെ ഫിഞ്ചസിൻ്റെ കൂടെ നന്നായിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൂമിനകത്താണെങ്കിൽ കുഴപ്പമില്ല, പുറത്താണെങ്കിൽ അത് പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫിഞ്ചസ് പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ടാവും. പിന്നെ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു 60-40 വാൾട്ടുള്ള ഒരു ഉണ്ട ബൾബ് അതിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ചൂടൊക്കെ കിട്ടുന്നുണ്ടാവും. ഫിഞ്ചസിന് ചൂട് കുഴപ്പമില്ല, എന്നാലും ഭയങ്കരമായിട്ട് ചൂടുള്ള കാലാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഫാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഫിഞ്ചസിനെ കുറച്ച് കൂളായിട്ട് വെക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ ന്യൂട്രീഷൻ ആണ്. പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട്, ഫിഞ്ചസുകൾക്ക് അല്ലെങ്കിൽ ഏതൊരു ബേർഡ് ആയിക്കോട്ടെ വൈവിധ്യമാർന്ന ഫുഡ് അവർക്ക് കൊടുക്കണം എന്നുള്ളത്. എന്നാൽ മാത്രമാണ് അവർക്ക് വ്യത്യസ്തങ്ങളായുള്ള പ്രോപ്പറായിട്ടുള്ള വിറ്റാമിൻസും ന്യൂട്രിയൻസും എല്ലാം കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് തന്നെ വൈവിധ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിറ്റാമിനോ മിനറൽസോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വിറ്റാമിൻസും മിനറൽസും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് മധുരൈ എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ നോക്കി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെറ്റിനറി ഡോക്ടറോ പരിചയമുള്ളവരോടൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് വിറ്റാമിൻസും മിനറൽസും എല്ലാം കൊടുക്കാൻ ശ്രമിക്കുക. നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്നതാണ്, അതായത് ഫുഡിലൂടെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ കൊടുക്കാൻ വൈവിധ്യമാർന്ന ഫുഡ്, എഗ് ഫുഡ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീഡ് മിക്സ്, വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയുന്നുണ്ടാവും. അപ്പോൾ വൈവിധ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കാനായി ശ്രമിക്കുക. എഗ് ഫുഡൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി മൂലവും ബേർഡ്സിന്, അതായത് അവരുടെ ഹെൽത്തിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ഫിഞ്ചസ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ടാവും. ഫിഞ്ചസിൻ്റെ ഡെത്തിനുള്ള നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. മനുഷ്യരെ പോലെ തന്നെ ഫിഞ്ചസുകൾക്കും അല്ലെങ്കിൽ ബേർഡ്സിന് സ്ട്രെസ്സുണ്ട്. അത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിട്ടൊരു ബേർഡ്സിനെ സ്ട്രെസ്ഫുള്ളാക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ കൂട്ടമായിട്ട് ഇടുന്നതുകൊണ്ടും സ്ട്രെസ് ആവുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫിഞ്ചസുകൾ എപ്പോഴും പെയറായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബേർഡാണ്. ഒരു ഫിഞ്ചസിനെ മാത്രമായിട്ടൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് സ്ട്രെസ്സാവാനും ഒരു ഡള്ളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാരറ്റ് ബേർഡ്സിനെ പോലെ ഹ്യൂമൻസുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആവാത്തൊരു ബേർഡ് കൂടിയാണ് ഫിഞ്ചസ്. ഇപ്പോൾ പാരറ്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് മേടിച്ച് വളർത്തി ഇണക്കി നമ്മുടെ കൂടെ കൊണ്ടുപോയി നടക്കുക. അപ്പോൾ അവർക്ക് സ്ട്രെസ് അങ്ങനെ ആയിട്ട് ബാധിക്കില്ല. എന്നാൽ ഫിഞ്ചസ് ഹ്യൂമൻസായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആവാത്തതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ്സായിട്ട് അവർ ഒതുങ്ങിക്കൂടി പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു സിംഗിൾ ബേർഡായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം
പ്രശ്നമാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഫിഞ്ചസിനെ എപ്പോഴും ഒരു പെയർ ആയിട്ട് ഇടാൻ ശ്രമിക്കുക. ഈ സ്ട്രെസ്സിന്റെ മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടിലെ ടു മെനി ബേർഡ്സിനെ, ഒത്തിരി ബേർഡ്സിനെ ഇട്ടാലും ഫിഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടാനും അതുപോലെ തന്നെ സ്ട്രെസ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ നിങ്ങൾ ഒത്തിരി ബേർഡ്സിനെ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടിൻ്റെ വലിപ്പം കൊടുക്കുക, സിംഗിൾ ആയിട്ട് ബേർഡിനെ കീപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഫിഞ്ചസിൻ്റെ ഒരു ഡെത്ത് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തെ ഫിഞ്ചസിൻ്റെ ഡെത്തിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ജെനറ്റിക്സ് ആൻഡ് ഇൻബ്രീഡിംഗ് ആണ്. ഈ ഫിഞ്ചസിന് ജെനറ്റിക്സ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇൻബ്രീഡിംഗ് ഒക്കെ നടന്നിട്ടുള്ളൊരു ബേർഡാണെങ്കിൽ അത് പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻബ്രീഡിംഗ് നടത്തി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇൻബ്രീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം പേരൻസിൻ്റെ കുട്ടികളെ തമ്മിൽ പിന്നെയും ബ്രീഡ് ചെയ്യിക്കുന്നതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേർഡ്സിൻ്റെ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റീപ്രൊഡക്ഷൻ, പിന്നീട് അവരെ ബ്രീഡ് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാണ്ടാവും. പിന്നെ ജെനറ്റിക് ഡിസോർഡേഴ്സ്, ഡിസീസസ് ഒക്കെ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലതരത്തിൽ അംഗവൈകല്യം, ഡിസേബിലിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇൻബ്രീഡിംഗ് മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ വന്നാലും ഫിഞ്ചസ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേർഡ്സിനെ മേടിക്കുമ്പോൾ ശരിക്കും ഒരു ഡിഫറെൻറ്റ് ബ്ലഡ് ലൈനിലുള്ള ഡിഫറെൻറ്റ് പേരൻസിൻ്റെ കുട്ടികളെ തമ്മിൽ മേടിച്ച് ബ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു പെയർ ഫിഞ്ചസിനെ മേടിച്ചു അവർക്ക് കുട്ടികളുണ്ടായെങ്കിൽ ആ കുട്ടികളെ തമ്മിൽ ബ്രീഡ് ചെയ്യാതെ മറ്റൊരു പെയറിനെ മേടിച്ച് അവരെ മാറ്റി മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യാനായി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻബ്രീഡിംഗ് മൂലം ഉണ്ടാകുന്ന മരണങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊരു പ്രധാനപ്പെട്ട റീസണാണ്, പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇനി ഫിഞ്ചസ് ഡെത്ത് ആവുന്നതിൻ്റെ ആറാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെയാണ്. നമുക്കറിയാം, പലപ്പോഴും എല്ലാ ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും ബേർഡ്സിന് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സിലെ നമുക്ക് ഈ വിത്തുകൾ കാര്യങ്ങളൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രം കൊടുക്കുക. അപ്പോൾ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പോസ്റ്റ് തന്നെയുണ്ട്. അത് നോക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അത് നോക്കി മനസ്സിലാക്കുക. ഫിഞ്ചസ്സിക്ക് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബേർഡ്സിന് കഴിക്കാൻ പറ്റാത്ത ടോക്സിക് ആയിട്ടുള്ള ഫുഡ്സ് ഒരു കാരണവശാലും കൊടുക്കരുത്. എക്സാമ്പിളായിട്ട് ഈ ആപ്പിൾ കഴിക്കാൻ കുഴപ്പമില്ല, ആപ്പിളിൻ്റെ സീഡ് ഒരു കാരണവശാലും ബേർഡ്സിന് കൊടുക്കരുത്, അവർ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ പെസ്റ്റിസൈഡ്സ് ബേർഡ്സിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഉറുമ്പുപൊടി കൂടിന് കെട്ടിവിടുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ലോഷനോ കാര്യങ്ങളോ ഉപയോഗിച്ച് നമ്മൾ കൂടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ഇത് ഒരു തുള്ളി ഒരു തരിയെങ്കിലും ഫിഞ്ചസിൻ്റെ വെള്ളത്തിലോ ഫുഡിലോ കലർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകും. കാരണം ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറച്ചായിട്ടുള്ള ബേർഡാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. അവരുടെ സൈസ് തന്നെ വളരെ കുഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ മ്യൂട്ടേഷൻ, എത്ര വലിയ കാശ് കൊടുത്ത് മേടിച്ച ബേർഡാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അങ്ങനെയുള്ള അംശങ്ങളൊക്കെ അവരുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിഞ്ചസ് ഡെറ്റായി പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറുമ്പൊടിയോ മറ്റ് ലോഷനോ ക്ലീനിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബേർഡ്സിൻ്റെ കേജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കുക. ഉറുമ്പൊടി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഫുഡൊക്കെ എടുത്ത് മാറ്റി ഒരിക്കലും പറന്ന് അവരെ ഫുഡിൽ ചാടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ മരണങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഏഴാമത്തെ കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്. കാരണം നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ഏജ് ആയ ബേർഡൊക്കെയാണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള അഡൽട്ട് ചിക്ക ആ രീതിയിലുള്ള ബേർഡ്സിനെ മേടിച്ച് വളർത്തി അവരെ നന്നായിട്ട് കെയർ ചെയ്ത് ബ്രീഡ് ചെയ്യാനും ശ്രമിക്കുക. ഓൾഡ് ആയിട്ടുള്ള ബേർഡ്സിനെ മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഏജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഈ ഫിഞ്ചസിൻ്റെ ഏജ് എങ്ങനെ മനസ്സിലാക്കാം, ഏതൊക്കെ സ്റ്റേജിലാണ് ബ്രീഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് മൈ പേ പ്ലാനിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളും എന്തായാലും പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.